السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله أما بعد. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعظنا أنظرنا أدركنا فمبلع العلم فيه انه بشر وانه خير خلق الله كلهم مولاي صلي <applause> لِلْخَلْقِ الخلق كلهم അൽ മലിക്കുൽ ജബ്ബാറായ ആലമീൻ അഷ്റഫുൽ ഉപ്പാപ്പ ുണ്ട് തങ്ങൾ അഷറഫുണ്ട് നീ പൊരുത്തപ്പെട്ട കൊണ്ട് ഇന്നവരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ ജാറത്തുങ്ങൾ ജാറത്തുങ്ങൽ സ്വലാത്തുമലിസുമായി ബായാറ് സ്വലാത്തുമായി അഹലസുന്നയുടെ ഞങ്ങളുടെ സംഘടനകളുമായി സ്ഥാപനങ്ങളുമായി പണ്ഡിത ശാധാത്തുക്കളുമായി സഹായികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാൻ മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട് എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ല കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാൻ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ല ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ല ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റഹ്മാൻ ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല ഒന്നോത്തായ അഭിമന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഹാരി ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി നമ്മുടെ വെട്ടിക്കാടൻ മാനു ഹാജി അടക്കം കരേക്കാട് അലിയുവിന്റെ പിതാവ് അബോക്കർക്ക് അടക്കം ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറിഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ല കബറിന സന്തോഷത്തിലാക്കി ഡാഹ്മാൻ ഞങ്ങളെയും അവരെയും സകല മുഹിപ്പുകളെയും നിന്റെ സ്വാലഹീങ്ങൾ ജിബാറിൽ സ്വർഗത്തിലൊരുമിച്ച് കൂട്ടിത്തരണമല്ലോ അതന്നെയരായ സുക്കൾ പണ്ഡിത മഹത്തുക്കൾ ഒരുമിച്ച് കൂടിയ അഹൽ സുഹ്നയുടെ നേതാക്കളെ പ്രിയപ്പെട്ട നാട്ടുകാരെ മാന്യ സഹോദര സഹോദരിമാർ കൂടുതലായി പ്രസംഗിക്കുന്നില്ല ഈ വൈകിയ വേളയിൽ നമ്മുടെ സ്നേഹിതൻ അബ്ദുൾ ജബാർ സഖാഫി ആറ്റൂർ റൗസ് അത് അടക്കമുള്ള പണ്ഡിതന്മാരെല്ലാം സംസാരിച്ച ഈ മഹത്തായ മജലിസ് അള്ളാഹു കബൂലാക്കി തരട്ടെ ധാരാളം സയ്യദന്മാരും എലമാക്കളും അഹ്ലസുന്നയുടെ നേതാക്കളും നമ്മുടെ സ്നേഹികളെല്ലാം ഇവിടെ ഉണ്ട് ഓരോരുത്തരുടെ പേരെടുത്ത് പറയാതെ അവർക്കൊക്കെ റഹമുറഹിമായ അള്ളാഹു നിൻ്റെ പൊരുത്തത്തിൽ ആഫിയത്തുള്ള എഴ്സത്തുള്ള ദീർഘായുസു നൽകണം റഹിമാനെ എല്ലാ പ്രയാസങ്ങളിലൊന്നും ദുനിയാവിലും ആഹ്റത്തിലും നെയ്സ്വല മത്താക്കണം എന്നോ പരിശുദ്ധത്തിൽ ഹിഞ്ചയിലെ വളരെ ശ്രേഷ്ഠമായ സ്വലാത്തിൻ്റെ മജിലിസാണ് ദിവസങ്ങൾ കഴിഞ്ഞാൽ ഈ ബഹുമാനമുള്ള മാസം നമ്മിൽ നിന്ന് ഈ വർഷം പൂർത്തിയാവുകയാണ് ധാരാളം ഹാജിമാർ ഹജ്ജ് എം ലാർത്ത് നിർവഹിച്ച് നാട്ടിൽ മടങ്ങിയെത്തി ഉദ്ദിഷ്ട എത്തി പലവരും യാത്രയിലുണ്ട് പല പലവരും പുറപ്പെടാനിരിക്കുന്നു ഇനിയുള്ള ആളുകൾക്കൊക്കെ ആഫിയത്തോടെ റാഹത്തോടെ ഉദ്ദിഷ്ട സ്ഥലങ്ങളിലേക്ക് മടങ്ങി വരാൻ നീ തൗഫിയൊക്കെ നൽകണം അമുറഹ്മാനെ ഉസ്താദ് പ്രത്സാഹടുക്കുള്ള ധാരാളം നമ്മുടെ സ്നേഹികൾ കഴിഞ്ഞ സ്വലാത്തിനില്ലായിരുന്നു അവർക്കൊക്കെ അള്ളാഹു കബൂൽ നൽകട്ടെ ഹജ്ജ് അജ്ജ് അള്ളാഹു കബൂലാക്കി കൊടുക്കട്ടെ ഇൻഷാ അള്ളാഹ് ഈ മഹത്തായ സൊലാത്തിൻ്റെ സദസ്സ് സ്വലാത്ത് പ്രശ്ന പരിഹാരങ്ങളുടെ മജലിസാണ് ധാരാളം ആളുകൾ ഇന്ന് രാവിലെ തൊട്ട് തന്നെ ആംബുലൻസിലും അല്ലാതെയും എത്രയോ ആളുകൾ വന്ന് ക്യാൻസർ അടക്കം രോഗങ്ങൾ പിടിപെട്ട് അവർക്ക് ആഫിയത്ത് നെയ്യത്ത് ചെയ്ത് പലവർക്കും രോഗം സുഖമായ സന്തോഷം അറിയിച്ചുകൊണ്ട് നമ്മുടെ ഈ മഹത്തായ മജലിസിൽ ധാരാളം ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിൽ നിന്നും കർണാടക ഉൾപ്പെടെയുള്ള തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ഈ മജലിസിൽ പങ്കെടുക്കാൻ നിന്നൊരു കുടുംബം സഴുതികൾ അവർ ഇന്ന് കരിപ്പൂരിൽ ഇറങ്ങി എൻ്റെ വീട്ടിൽ കയറിയിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് അള്ളാഹു അവരും പല ഉദ്ദേശങ്ങളും പല അസുഖങ്ങളും ആഫിയത്തിനെയ്യത്ത് ചെയ്തു വന്നവർ അള്ളാഹു എല്ലാവർക്കും ആഫിയത്ത് നൽകട്ടെ കാര്യങ്ങളൊക്കെ അള്ളാഹു എളുപ്പാക്കി കൊടുക്കട്ടെ അഷറഫുൽ ഹൽക്ക മുഹമ്മദ് ഉൽ സല്ല അലഹു വസ്ല്ലം തങ്ങളുടെ സ്വലാത്ത് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ലോകത്തിൽ അതിൻ്റെ മാന അതിന് മാനോ പ്രാർത്ഥന ആദരവ് ഗുണം ചെയ്യുക അങ്ങനെ പല അർത്ഥങ്ങളും അതിനുണ്ടെങ്കിലും ഇസ്ലാഹൽ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ തെക്ക് വീറത്തുള്ളിഹ്റ കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന പ്രത്യേക അഫാലുകളും അഹ്വാലുകളുമാണ് സ്വലാത്ത് അതിൽ പ്രാർത്ഥന ഉൾപ്പെട്ടതിനാലാണ് സ്വലാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ സ്വലാത്ത് അത് വലിയ ബഹുമാനമുള്ള ഒന്നാണ് അതിൻ്റെ ബഹുമാനവും അതിലടങ്ങിയ രഹസ്യവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല നമുക്കത് പറയാനും അറിയില്ല അത്രയും വലിയ ഷറഫുള്ള ഒന്നാണ് അതുകൊണ്ട് തന്നെ അള്ളാഹോ നിർവഹിച്ച വിഷയം വിശ്വാസി ജനങ്ങളോട് ചെയ്യാനുള്ള കൽപ്പന ആഹ്വാനമാണ് ഖുർആൻഡാഹ്വാനമാണ് ഇന്നാഹോത്ത അള്ളാഹു നിർവഹിച്ച വിഷയം അത് ജനങ്ങളോട് കൽപ്പിക്കണം നിങ്ങളത് ചെയ്യണം അത്രയും പവറുള്ള ഒന്നാണ് സ്വലാത്ത് അപ്പോൾ ഒരാൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ അള്ളാഹുവിന് വഴിപ്പെടലോടുകൂടെ അവൻ്റെ പ്രവർത്തനത്തെ പിന്തുടരുകയും ചെയ്യുക എന്ന വലിയ രഹസ്യം ആ വലിയ ബഹുമാനം സ്വലാത്തിൽ അടങ്ങിയതിനാൽ നിങ്ങൾ നോക്ക് അധിക സ്ഥലങ്ങളിലും ഹദീസിൽ നമുക്ക് കാണാം നിങ്ങൾ സ്വലാത്ത് ചൊല്ലൂ എന്നല്ല അങ്ങനെ ഉണ്ട് അതേസമയം എന്നാണ് ഹദീത്തുകളൊക്കെ മറിച്ച് നോക്കിയാൽ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ മറിച്ച് നോക്കിയാൽ നമുക്കത് കാണാൻ പറ്റും മിന സ്വലാത്തി അലയ്യ നിങ്ങൾ എന്റെ മേൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്ക സ്വലാത്ത് ധാരാളം ചൊല്ലുക പറയുക കാരണം അത് പ്രശ്നങ്ങളുടെ പരിഹാരമാണ് സ്വലാത്ത് കൊണ്ട് പരിഹരിക്കാത്ത വിഷയം ദുനിയാവിലില്ല അസറത്തിലില്ല കഴിഞ്ഞ ജാറത്തെങ്ങൽ സ്വലാത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മംഗലാപുരം ഹൈലാൻഡ് ഹോസ്പിറ്റലിൽ രണ്ടു മാസക്കാലം അബോധാവസ്ഥയിൽ വാഹനാപകടത്തിൽപ്പെട്ട് സക്ലേശ്പുറയിലുള്ള ഇബ്രാഹിം ഖലീൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വെന്റിലേറ്ററിൽ ഒരനക്കവുമില്ലാതെ ഒരു ധൈര്യവും പറയാതെ ഒരു പ്രതീക്ഷയുമില്ലാതെ കുടുംബത്തോട് പറഞ്ഞപ്പോൾ അന്നൊരു സമയത്താണ് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ഹൈബൂർ റസൂൽ കഴിഞ്ഞ് മംഗലാപുരം വഴി ബയാറിലേക്ക് വരുന്നത് അവിടെ എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മുടെ ഒരു ചെറുപ്പക്കാരൻ പ്രവർത്തകനാണ് അത്യാസന്ന നിലയിൽ ഹൈലാൻഡ് ഹോസ്പിറ്റലിൽ വെൻറ്റിലേറ്ററിലുണ്ട് ഡോക്ടർമാരൊക്കെ കൈവിട്ടിട്ടുണ്ട് ഒന്ന് കയറണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളവിടെ ആ യാത്രക്കിടയിൽ ഐലാൻഡ് ഹോസ്പിറ്റലിൽ ഐ സിയുവിൽ പോവുകയും ആ ചെറുപ്പക്കാരനെ കാണുകയും സ്വലാത്ത് ചൊല്ലി മന്ത്രിക്കുകയും സ്വലാത്ത് മന്ത്രിച്ച വെള്ളം കുടുംബത്തിന് ഏൽപ്പിക്കുകയും നിങ്ങൾ ബായാറ് സ്വലാത്തിന് കൂടാൻ നിയത്ത് ചെയ്തോ ആഫിയത്ത് നിയത്ത് ചെയ്ത് ബായാറ് സ്വലാത്തിന് വരാൻ നിങ്ങൾ കരുതിക്കോ എന്ന് പറഞ്ഞ് മാഷ അല്ലാ ഞാനത് ബായാറ് സ്വലാത്തിൽ പറഞ്ഞ വിഷയമാണ് ആ ചെറുപ്പക്കാരൻ അല്ലോ അഹു പൂർണ്ണമായ ആഫിയത്ത് നൽകി സംസാരം തിരിച്ചു വരില്ല എന്ന രൂപത്തിൽ വരെ പറഞ്ഞ ആ ചെറുപ്പക്കാരന് പൂർണ്ണ ആഫിയത്ത് കിട്ടി ബയാറ് സ്വലാത്തിൽ വരികയും അന്ന് സ്വലാത്തിൽ പറയുകയും ആ ചെറുപ്പക്കാരൻ ഇന്ന് ഇന്നലെ രാത്രി പുറപ്പെട്ട് എനിക്ക് തങ്ങളെ നാട്ടിലെ സ്വലാത്തിലും കൂടണം എന്ന നിർബന്ധം അറിയിച്ച് ഇന്ന് വന്ന് എന്നെ കണ്ടപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇന്ന് അസറിൻ്റെ സമയം എന്നെ വന്ന് കണ്ടു ആ ചെറുപ്പക്കാരൻ ഇബ്രാഹിം ഖലീൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനും ഈ സദസ്സിലുണ്ട് അള്ളാഹു പൂർണ്ണമായ ആഫിയത്ത് നൽകട്ടെ അങ്ങനെ ആയിരക്കണക്കിന് അനുഭവങ്ങൾ വലിയ വലിയ ക്യാൻസർ അടക്കം ഇല്ലെന്ന് പറഞ്ഞ് ഡോക്ടർമാർ റിജക്ട് ചെയ്ത് ശ്വാസത്തിൻ്റെ ഒരു മിടിപ്പ് മാത്രം ബാക്കി നിൽക്കുന്ന അവസ്ഥയിൽ കൊണ്ടുവന്ന എത്ര രോഗികളാണ് ഉപ്പാറുല്ലാഹിഹു അലഹി വസ്ല്ലം തങ്ങളെ സ്വലാത്തിന്റെ ഷറഫ് കൊണ്ട് ആഫിയത്തായത് ജീവിക്കുന്ന തെളിവുകളല്ലേ അതിൽ മുസ്ലിമീങ്ങൾക്ക് ഇമാനുള്ളവർക്ക് മൊമിനീയങ്ങൾക്ക് ഇഷ്കാലിൻ്റെ അവകാശമുണ്ടോ കാരണം തങ്ങളുടെ സ്വലാത്ത് കൊണ്ട് പരിഹരിക്കാത്ത ഒരു വിഷയവുമില്ല ദുനിയാവിലും അഹ്റത്തിലും ഇല്ല സുഖപ്പെടാത്ത രോഗങ്ങളില്ല നേടിയെടുക്കാനാവാത്ത വിഷയങ്ങളില്ല വീടാത്ത കടങ്ങളില്ല തീരാത്ത ദുഃഖങ്ങളില്ല മാറാത്ത ടെൻഷനില്ല ഇതാരാ പറഞ്ഞത് റഹ്മലമീൻ വസ്ല്ലം തങ്ങൾ സ്വലാത്ത് വർദ്ധിപ്പിച്ച് ചെല്ലാൻ അനുമതി ചോദിച്ച ബഹുമാനപ്പെട്ട ഉബയ്യൂബന്റിയാഹു വൻവിനോട് വലിയ സന്തോഷത്തോടെ കിയാമം വരെയുള്ള മുസ്ലിം ജനതയ്ക്ക് ആശ്വാസമേകി അവിടെന്നു പറയുന്നു മോനെ ഉബയ്യേ കുന്യാൽ നിങ്ങളെ ദുന്യാവിലാഹിറത്തിലെ സകലമാന പ്രശ്നങ്ങൾക്കും പരിഹാരമായി സ്വലാത്തു സ്വലാത്തുമതിയല്ലോ നിങ്ങൾ എന്റെ മേൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കുക അലയ്യ നൂറും എന്റെ മേൽ നിങ്ങൾ ചെല്ലുന്ന സ്വലാത്തുകൾ അത് കബറിൽ വലിയ പ്രകാശമാണെന്ന് കാല റസൂൽ കബറിലൊരു വല്ലാത്ത ഭീതിപ്പെടുത്തുന്ന അവസ്ഥ അല്ലേ ഒരു ചെറിയ പ്രളയമുണ്ടായപ്പോഴേക്ക് മനുഷ്യന്റെ അവസ്ഥ എന്തായി ഈ കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിൽ ഒരു നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ പ്രളയ ദുരന്തമുണ്ടായിട്ട് ആ ദുരന്തത്തിൽ നിന്ന് ാത്ത നിൽക്ക് അതിന്റെ ഭയം വിട്ടു വിട്ട് മാറാത്ത നിൽക്ക് കേരളീയ സമൂഹം അലഹയുടെ ദിവസമൊക്കെ മുസ്ലിമീങ്ങൾ കേരള മുസ്ലിങ്ങൾ എഴുതുൽ അലഹ ആഘോഷിച്ചപ്പോൾ എത്ര മാത്രം വേദനയോടെയാണ് ലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥി ക്യാമ്പുകളിൽ പ്രയാസപ്പെട്ടിട്ട് എത്ര ആളുകളാണ് മരണപ്പെട്ടത് എത്ര വീടുകളാണ് എത്ര സ്വത്തുകളാണ് എത്ര കൃഷിനാശങ്ങളാണ് സംഭവിച്ചത് എത്ര ആളുകൾക്കാണ് പരിക്കുപറ്റിയത് അള്ളാഹുവെ പരിക്കുപറ്റിയവർക്ക് നീ ആഫിയത്ത് നൽകണം റഹ്മാനെ മരണപ്പെട്ട വിശ്വാസി ജനങ്ങൾക്ക് അഫുറത്ത് നൽകണം റഹ്മാനെ നഷ്ടം വന്നവർക്ക് നീ പരിഹാരം നൽകണം റഹ്മാനെ അത്തരം ദുരന്തങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാനെ എപ്പോ എല്ലാ അഹങ്കാരവും എല്ലാ എനർജിയും എല്ലാ പ്രൗഢിയും ഒക്കെ സെക്കൻഡ് കൊണ്ടങ്ങ് നഷ്ടമാകും നമ്മൾ കാലാകാലം ഇവിടെ ഉണ്ടാകുന്ന ആരും വിചാരിക്കണ്ടു ആഹ്വാനം പോലെ മുന്നറിയിപ്പ് പോലെ ഈ ആർക്കെങ്കിലും തടുക്കാൻ പറ്റുമോ എത്ര വലിയ പുരോഗതിയിൽ മനുഷ്യനെത്തിയാലും റബ്ബിന്റെ പരീക്ഷണ ഒരു വരെ അനക്കത്തെ തടുക്കാൻ ലോകത്തൊരു ശക്തിക്ക് പറ്റുമോ അതിന്റെ മുമ്പിൽ മുട്ടുമടക്കല്ലാതെ ഒരാൾക്കും വഴിയില്ല അള്ളാഹുവിന്റെ പരീക്ഷണം കഴിഞ്ഞ റമദാൻ മുതൽ നിപ്പ വൈറസ് മുതൽ തുടങ്ങിയിട്ട് ദിവസം കോഴിക്കോട് ജില്ലയിലെ കട്ടിപ്പാറയിൽ ഉരുൾപൊട്ടൽ സംഭവിച്ചിട്ട് അതിന്റെ ശേഷം എന്തെല്ലാം ഇവിടെ സംഭവിച്ചു പ്രളയ ദുരന്തം കഴിഞ്ഞ് ഇപ്പൊ നമ്മുടെ ജില്ലകളിലും പരിസര ജില്ലകളിലൊക്കെ എലിപ്പനി എന്ന് പറയുന്ന വൈറസ് രോഗം അത് വ്യാപകമായിട്ട് എത്രയോ ആളുകൾ പത്ത് മുപ്പത്തിരണ്ടിന് മീതയായി ജനങ്ങൾ മരണപ്പെട്ട വാർത്തകൾ നമുക്കറിയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നാം ഒരു കാര്യം മനസ്സിലാക്കുക തെറ്റുകുറ്റങ്ങൾ വർദ്ധിച്ചാൽ തോന്നിവാസങ്ങൾ അതി അധികരിച്ചാൽ അള്ളാഹുവിനെ ചിന്തയില്ലാത്ത അവസ്ഥയിൽ മനുഷ്യനെത്തിയാൽ ജനങ്ങൾ ചെയ്തു കൂട്ടുന്ന തിന്മ കാരണം കടലിലും കരയിലുമൊക്കെ ശക്തമായ ദുരന്തങ്ങൾ സംഭവിക്കുമെന്ന് ഖുർആൻ മുന്നറിയിപ്പ് നൽകിയതിന്റെ നേർക്കാഴ്ചകളാണ് നമുക്കിന്ന് അനുഭവത്തിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നാം അറിയണം ജനങ്ങൾ ചെയ്തു കൂട്ടുന്ന തിന്മകൾ കാരണം കടലിലും കരയിലും ഒക്കെ ശക്തമായ ദുരന്തങ്ങൾ സംഭവിക്കുന്നു ആഹ്വാനം നൽകിയിട്ടുണ്ട് ഖുർആൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഈ അഹങ്കാരിയായി ജീവിക്കണ്ട ജീവിക്കണ്ട ചെറിയ പൊരുത്തം സമ്പാദിച്ച് നേടിയെടുക്കാൻ വിശ്വാസി സമൂഹം തയ്യാറാകണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ദുനിയാവിലെ ജീവിതം നശിക്കും ഈ ദുനിയവരെ നിലനിൽപ്പില്ല ഇവിടത്തെ വീടുകൾക്കും ഫ്ളാറ്റുകൾക്കും കൊട്ടാരങ്ങൾക്കും അധികാരത്തിനും ആരോഗ്യത്തിനും ഭംഗിക്കും ഒന്നിനും ഒന്നിനും നിലനിൽപ്പില്ല അതറിഞ്ഞു മഹാന്മാരായ ആരിഫീങ്ങൾ അവർ ലോകത്തിന് നൽകിയ സന്ദേശം അതാണ് അത് പാരത്രിക ലോകമാകുന്ന ആഹിറമാണ് അത് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയതാണ് ശേഷിക്കുന്ന ലോകമാകുന്ന ആഹിറം ആ ആഹ്റത്തിലെ ആദ്യത്തെ വീട് ഏതാണ് അൽ ഖബർ അത് ഖബുറാണ് അതുകൊണ്ട് തങ്ങള് കണ്ട് കരഞ്ഞത് മലക്കുൽ അമീൻ ജിബിലി അലഹിസ് ആലമീനായ തങ്ങൾക്ക് നരകത്തിന്റെ അതാപ് അറിയിക്കുന്ന ആയ തങ്ങോതി കേൾപ്പിച്ച് മനസ്സു വട്ടി കരഞ്ഞു പോയി മുഹമ്മദു അത് വിശദീകരിച്ച് സുഹാബത്തിനങ്ങ് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട സുദ്ധീഖ് തങ്ങളടക്കമുള്ള എഴിമറ് തങ്ങളടക്കമുള്ള ധീരരായ സ്വഹാബത്തൊക്കെ കുഞ്ഞുമക്കളെ പോലെ തേങ്ങിക്കരയാൻ തുടങ്ങി മഹാന്മാരായ സ്വഹാബത്ത് റഹ്മാൻ തങ്ങളുടെ സ്നേഹിതന്മാര് സ്വദീക്കന്മാര് ചോദിക്കാണ് അല്ല റഹ്മാനെ ആ സമയത്തൊന്നും കാര്യമായ കരച്ചിൽ കാണാത്ത നിങ്ങൾ ണുമ്പോ മാത്രം കരയുന്നതിലുള്ള സിറെന്താണ് രഹസ്യം എന്താണ് ഏഹുമാൻ തങ്ങളുടെ മറുപടി വന്നു ഓ ജനങ്ങളെ സ്നേഹിതന്മാരെ എൻറെ ഹബീബായ തങ്ങൾ നരകത്തിൻറെ അതാ പറ ചോദി എല്ലാ ജനങ്ങളും അതാ മനസ്സുകൊട്ടുമ്പോ പാവപ്പെട്ട ഏഹുമാന് കരച്ചിലില്ലാത്തത് കൊണ്ടല്ലഹ വിഷമല്ലാത്തത് കൊണ്ടല്ല വേദന ഇല്ലാത്തത് കൊണ്ടല്ലഹ അവിടെന്നു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ആഹിറത്തിലെ വീട്ടിൽ വെച്ച് ഏറ്റവും ആദ്യത്തെ വീട് അത് കബറാണ് ആ കബറിൽ ഒരാൾ രക്ഷപ്പെട്ടോ ശേഷമുള്ളതൊക്കെ സഹലാണ് എളുപ്പമാണ് അവിടെ ഒരാൾക്ക് ഞെരുക്കമാണോ വിഷമാണോ പ്രയാസമാണോ ശേഷമുള്ളത് വലിയ ഗൗരവമേറിയതാണ് ഈ പാവപ്പെട്ട എഴുതമാന്റെ ശ്വാസമടങ്ങി കബറിലെത്തിയ അവസ്ഥ അറിയുന്നത് വരെ എഴുതമാന് സമാധാനമില്ല ആരാ പറഞ്ഞത് ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫ ഹബീബ് വസല്ലം തങ്ങളെ രണ്ട് പെൺമക്കളെ വിവാഹം ചെയ്തു കൊടുത്ത് മഹാൻ ആദ്യം ഒരു മോളെ കല്യാണം കഴിച്ചുകൊടുത്തു അവരെ വഫാത്ത് സംഭവിച്ചു മറ്റൊരാളെ കൂടെ കൂടനിക്കാഹ് ചെയ്തു കൊടുത്ത് അങ്ങനെ വലിയ സ്ഥാനം കൊണ്ട് അലങ്കരിച്ച സ്വർഗം കൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ എന്റെ ചെങ്ങാതിയാണെന്ന് ഹബീബായ തങ്ങൾ വാഴ്ത്തി പറഞ്ഞ വാഴ്ത്തിപ്പറഞ്ഞ തങ്ങളുടെ സംസാരം ഇതാണെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ ദിവസവും തോന്നിവാസം ചിന്തിക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും കേൾക്കുകയും അതുമായിട്ട് ഇടപെടുകയും ചെയ്യുന്ന നമ്മുടെ കബറിലെ അവസ്ഥ എന്താ നമുക്ക് മരണമല്ലേ നിഷേധിക്കാൻ പറ്റോ ജനിച്ചാൽ മരണമുണ്ട് അത് യാഥാർത്ഥ്യമാണ് അത് സത്യമാണ് ഒരു നിരീശ്വരവാദിക്കും യുക്തിവാദിക്കും മതമുള്ളവനോ ഇല്ലാത്തവനോ ഒരാൾക്കും നിസ്സംശയം തർക്കമില്ലാത്ത വിഷയാണ് മരണമുണ്ടെന്ന് എന്നാൽ നമുക്കൊരു അന്ത്യമുണ്ട് ഈ ലോകത്തിന് അന്ത്യമുണ്ട് സകല വസ്തുക്കളും നശിക്കും നമ്മുടെ ശ്വാസം അടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ചെന്ന് കിടക്കാനുള്ള ഒരു വീടുണ്ട് അത് കവറാകുന്ന വീടാണ് ാണ് മുഹമ്മർ അലഹി വസ്ലം അവിടുത്തെ ബഹുമാനം പറഞ്ഞത് അത് കബറിൽ വലിയ പ്രകാശമാണ് എന്റെ സ്വലാത്ത് അതുമാത്രല്ല മീസാനിൽ വലിയ ഭാരമാണ് ദുന്യാവിൽ സലാമത്തിന്റെ വഴിയാണ് ഹൗദൽ കൗതർ കിട്ടാൻ എളുപ്പവഴിയാണ് തങ്ങളെ പിടുത്തം കിട്ടാനുള്ള എളുപ്പവഴിയാണ് അവിടുത്തെ നോട്ടം കിട്ടാനുള്ള എളുപ്പവഴിയാണ് അവിടെ നിന്ന് പറയുന്നു അക്സറുഹും അലയ്യ സ്വല ആര് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നു അവരും തങ്ങളും വലിയ മഹബത്തിലാണ് വലിയ ബന്ധത്തിലാണ് എന്ത് പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്തും പാതിരാത്രി എഴുന്നേറ്റ് ഒരു രണ്ടരക്കായ തഹജോ സംസ്കരിച്ച് അതേ കപിലായിലേക്കുള്ള എരിപ്പിൽ അസ്വലതു അസ്സലു അലയിക്കന റസൂലോ എന്ന് വിളിച്ചാൽ എന്ന് വിളിച്ചാൽ തങ്ങള് കൈവിടൂല പ്രശ്നത്തിന് പരിഹാരമുണ്ട് ജനങ്ങളെ അതുകൊണ്ട് ഹറാമായ ചിന്തകളും തോന്നിവാസ ജീവിതങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് കൽബിൽ നിന്ന് മാറ്റിവെച്ച് കൽബിൽ നിറക്കൂ സ്വല്ലാഹുഅലൈ വസല്ലം തങ്ങള് കൽബിൽ നിറഞ്ഞാൽ ജീവിതത്തിൽ കളവ് പറയൽ പ്രയാസമാണ് കള്ളം പറയല്ലേ മുസ്ലിമേ അഴിബത്ത് പറയല്ല ഫിത്തന ഉണ്ടാക്കണ്ട ഫസാദ് ഉണ്ടാക്കണ്ട സുന്നത്ത് ഒരറ്റ ആഡിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട നബി സല്ലാഹു അലഹി വസല്ലം തങ്ങളുടെ രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സൈതന്മാരില്ലയോ ഒരു തങ്ങന്മാരെയും കുറവാക്കി പറയണ്ട അത് ഉപ്പാപ്പ റസൂൽക്ക് സഹിക്കൂല അള്ളാന്റെ റസൂൽ അലഹി വസല്ലം തങ്ങൾക്ക് സഹിക്കാത്തത് റബ്ബ് പൊറുക്കുമോ മുസ്ലിം ചെറുപ്പക്കാരെ കള്ളു കുടിക്കണ്ട കഞ്ചാവ് വലിക്കണ്ട ഹാൻസ് വെക്കണ്ട പാൻപരാഗ് ചുവക്കണ്ട മധു വെക്കണ്ട ലഹരിയുമായി മയക്കുമരുന്നുമായി ഇടപെടണ്ട മുസ്ലിം സഹോദര സഹോദരിമാരെ ഇന്ന് വാട്സാപ്പും ഫേസ്ബുക്കും ഇൻ്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തി കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരുമുൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമായ സ്നേഹങ്ങളും നിലനിർത്തി വ്യഭിചാരം വ്യാപകമല്ലയോ ഇത് തയാമത്തിൻ്റെ അടുത്ത അളയാളമായി എണ്ണിയ വലിയ വിഷയമല്ലയോ കാലഘട്ടം കാലഘട്ടം വന്നാൽ വന്നാൽ ലഹരി ഉപയോഗം സംഗീതോപകരണങ്ങളും പാട്ടുകാരികളും രംഗത്ത് വന്നാൽ ഓരോന്നോരോന്ന് എണ്ണി എണ്ണി ഹബിബായ തങ്ങൾ പറഞ്ഞു വലി ഉ ഈ സമുദായത്തിന്റെ അവസാനം വന്ന ആളുകൾ ആദ്യം കഴിഞ്ഞുപോയ മഹാന്മാരെ ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്നാൽ അഥവാ പുത്തനാശയക്കാര് രംഗത്ത് വന്നാൽ തസ്ബി ഹിമാലയുടെ കയറുപൊട്ടിയാൽ ഇതിന്റെ മുത്തുക്കൾ ഓരോന്നോരോന്ന് ഭൂമിയിലേക്ക് ഉതിർന്ന് വീഴുന്നത് പോലെ പിറകിൽ ഒന്നായിട്ട് കാത്തു നിൽക്കാൻ തങ്ങൾ പറഞ്ഞതിന്റെ നേർക്കാഴ്ചകളാണ് എലിപ്പനി അടക്കമുള്ള പരീക്ഷണങ്ങൾ വിട്ടുമാറാതെ ഓരോന്നോരോന്നോരോന്ന് നമ്മുടെ മുമ്പിൽ പരീക്ഷണമായി നിൽക്കുന്നു ആർക്കെങ്കിലും ചിന്തയുണ്ടോ ആർക്കെങ്കിലും മാറ്റമുണ്ടോ അതുകൊണ്ട് മുസ്ലിമീങ്ങളെ അള്ളാഹുവിന്റെ ചിന്തയിലായി ഹബീബായ തങ്ങളുടെ മഹബത്തിലായി ഇപ്പോൾ പ്രളയം സംഭവിച്ചപ്പോ എല്ലാം നഷ്ടമായി വേദനിച്ച് കഴിയുന്ന ആളുകൾക്ക് താങ്ങും തണലുമായി നമ്മുടെ രാജ്യത്തിന്റെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എല്ലാ മേഖലയിലുള്ള നേതാക്കളും മനുഷ്യ സ്നേഹികൾ ഒന്നടങ്കം അതിനെ ഏറ്റെടുത്ത് വേണ്ട നൽകി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി അത് ദീനിൽ വലിയ പുണ്യമുള്ള ഒന്നാണ് ഹബീബായ തങ്ങളുടെ വിശേഷണമായി ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് അത് നീണ്ട ഹദീസാ ഞാൻ അതിലേക്ക് അമീൻ കടക്കുന്നില്ലെന്ന് ഒരു വലിയ ദൗത്യം തങ്ങളെ ഏൽപ്പിച്ചു ഏൽപ്പിച്ചുകൊടുത്ത് ആ ഏൽപ്പിച്ചു കൊടുത്ത ഉത്തരവാദിത്തിന്റെ ഗൗരവം ചിന്തിച്ച് പനിച്ചു പറച്ചുപോയി മുഹമ്മദ് നേരെ വീട്ടിലേക്ക് മടങ്ങി മഹദി ഖദീജ റളിയല്ലാഹു ഹദീജൻ അടുത്ത് പോയിട്ട് പറഞ്ഞു ഖദീജ എന്നെ പൊതപ്പെട്ടു മൂടൂ ആ സമയത്ത് പത്നിയാകുന്ന മഹതിയായ മഹദിയായ്വസിപ്പിച്ചിൽ വളരെ ബഹുമാനത്തോടെ പറഞ്ഞ ഒന്നാണ് തങ്ങൾ വിഷമിക്കണ്ട അവിടെ നിന്ന് പാവങ്ങളുടെ അത്താണിയ പ്രയാസപ്പെടുന്നവരെ വേദനിക്കുന്നവരുടെ താങ്ങും തണലുമാണ് തങ്ങൾ അതുകൊണ്ട് തങ്ങൾക്കൊന്നും സംഭവിക്കില്ല ജീവകാരുണ്യ പ്രവർത്തനം സാന്ത്വനം വേദനിക്കുന്ന മനസ്സുകൾക്ക് ആശ്വാസം നൽകുക അത് ദീനിൽ വലിയ പുണ്യമുള്ളതാണ് അത് സാമ്പത്തികമായും ശാരീരികമായും വാക്കാലും ഏത് നൽകാണെങ്കിലും അള്ളാഹുവിംഗൽ വലിയ സ്വീകാര്യതയുള്ള ഒന്നാണ് ജീവകാരുണ്യ പ്രവർത്തനം അങ്ങനെ ജീവജാലങ്ങളോട് റഹ്മത്ത് ചെയ്യാൻ ഒരു മനുഷ്യന് സാധിച്ചാൽ റബ്ബിന്റെ റഹ്മത്ത് കൊണ്ട് അവനെ പൊതിയുമെന്ന് മുഹമ്മദ് അതുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം പാവപ്പെട്ടവരെ സഹായിക്കണം വേദനിക്കുന്ന മനസ്സുകൾക്ക് തുണയാകണം അവർക്ക് ആശ്വാസം പകരാൻ നമുക്ക് കഴിയണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല ഇൻഷാ അല്ല അങ്ങനെ പലിശ വർദ്ധിച്ചാലം തോന്നിവാസങ്ങൾ വർദ്ധിച്ചാലം നിസ്കാരത്തിന്റെ ചിന്തയില്ലാതെ തോന്നിയതുപോലെ തോന്നിയ നിലയ്ക്ക് ഭ്രാന്തമായ അവസ്ഥയിൽ മനുഷ്യൻ എന്തുകൊണ്ടും കളിക്കുന്ന അവസ്ഥയിൽ അപറുകൊണ്ടും നരകം കൊണ്ടും എല്ലാം കൊണ്ടും മനുഷ്യന് ഏത് ഏതവസ്ഥയിലും മനുഷ്യന്റെ സ്വബോധം നഷ്ടപ്പെട്ടതുപോലെയുള്ള വാക്കുകളും പ്രവർത്തനങ്ങളും ആ നിലക്കുള്ള മോശപ്പെട്ട ജീവിതം വർദ്ധിച്ച ഈ അഹ്റമാനിൽ ഈ ഭൂമി തന്നെ തകിടം മറിയേണ്ട അവസ്ഥയിലേക്ക് ലോകം തന്നെ അവസാനിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന ഗൗരവം നാം അറിഞ്ഞുകൊണ്ട് മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം ദുന്യാവുല ജീവിത അല്ല ആഹറം സമ്പാദിക്കാൻ വേണ്ടിയാണ് അവരുടെ ജീവിതം അതുകൊണ്ട് അല്ല പൊരുത്തപ്പെട്ട നിലക്ക് ജീവിച്ച് ഹബീബായ തങ്ങളുടെ മഹബത്തിലായി പരിശുദ്ധ ഇസ്ലാം അത് അഹലസുന്നീവത് മാത്രമാണ് അമ്പിയാക്കളി ലോകത്ത് പ്രചരിപ്പിച്ച ദീൻ പ്രചരിപ്പിച്ചൂടെ മഹാന്മാരായ ഐമ്മത്തിലൂടെ പരമ്പര പരമ്പരയായി നമ്മിലേക്ക് കൈമാറി കിട്ടിയ അത് അത് പ്രസ്ഥാനമാണ് സുന്നത്തി വൽ ജമാഅയാണ് ആ ജമാഅത്തിന്റെ ഒരു ബിദ്അത്തിന്റെ പുത്തൻ കക്ഷികളിലും ചെറിയ കാലായി റബ്ബിന്റെ പൊരുത്തത്തിൽ ഹബീബായ അലൈഹി വസല്ലം തങ്ങളുടെ സമർപ്പിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ ഒഴുകിയെത്തുന്ന ബായാറ് സൊലാത്ത് ഇൻഷാ അള്ളാ ഈ മാസം ഇരുപത്തിയൊന്നാം തീയതി വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞ രാത്രിയാണ് നിങ്ങളെല്ലാവരും വരണം അടുത്ത ജാറതിങ്ങൽ സൊലാത്ത് നവംബർ മാസം ഒന്നാം തീയതി തിങ്കളാഴ്ചയാണ് നേരത്തെ നിങ്ങളൊക്കെ വരണം ഇതുപോലെ സുന്നത്ത് ജമാൻ്റെ ഒലമാൻ്റെ സയ്യിദന്മാരുടെ നേതൃത്വത്തിൽ എവിടെയെല്ലാം സദസ്സുകൾ നടക്കുന്നു അതിലൊക്കെ എത്തിപ്പെട്ട് നമ്മുടെ ദുന്യാവും അഹ്റവും സലാമത്താകാൻ ഇത്തരം മജലസുകളിൽ ഒക്ടോബർ ഒന്നാം തീയതിയാണ് ഒക്ടോബർ ഒന്നാം തീയതിയാണ് അടുത്ത ജാറത്ത് സ്വലാത്ത് ഇൻഷാ അള്ളാ ഇത്തരം മജലിസുകളോടൊക്കെ എല്ലാ നിലയിലും സഹായ സഹകരണങ്ങൾ വിശ്വാസി ജനങ്ങളിൽ നിന്നുണ്ടാവുകയും ഒരുപാട് ആളുകൾ ഈ മഹത്തായ നമ്മുടെ നാട്ടിലെ ഈ ജാറത്തിങ്ങൽ സ്വലാത്തുമലിസിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന വളണ്ടിയർമാരും ഈ നാട്ടുകാരും പരിസര വീട്ടുകാരും ഒക്കെ ഇതിനു വേണ്ടി എല്ലാ സൗകര്യങ്ങളും മഹല്ലജമായുൾപ്പെടെ വേണ്ട സഹായ സഹകരണങ്ങളും സൗകര്യങ്ങളും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെയധികം അധികം സന്തോഷകരമാണ് അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ ധാരാളം ആളുകൾ നമ്മുടെ ജമല്ലയിൽ തങ്ങളും മഹറൂഫ് തങ്ങളും മറ്റു ഉസ്താദുമാരും നമ്മുടെ അങ്ങനെ ധാരാളം ഇവിടെയുള്ള നിസാബുദ്ദീൻ തങ്ങളും ചാലിശ്ശേരി അങ്ങനെ ജബാർ സക്കാഫിയും സുദ്ദീസക്കാഫിയും അങ്ങനെ തുടങ്ങി ക്വായ ഹാജി ഹുസൈൻ ഹാജി അങ്ങനെ തുടങ്ങി ധാരാളം മജീദ് ഹാജി അടക്കം ധാരാളം നമ്മുടെ സ്നേഹികൾ അഷ്റുഹ് മാഷ് എല്ലാവരും ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ അള്ളാഹു പറക്കത്ത് ചെയ്യട്ടെ അള്ളാഹു സന്തോഷം നൽകട്ടെ സമയം വൈകിയത് കൊണ്ട് സംസാരം ചുരുക്കി അടുത്ത സ്വലാത്ത് കാടാമ്പുഴ ചാർത്തിങ്ങൽ സ്വലാത്ത് ഒക്ടോബർ ഒന്നാം തീയതിയാണ് എന്നും ഓർമ്മപ്പെടുത്തി ബിസ്മുല്ലാഹിറീം استغفر الله العظيم. 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 <applause> أستغفر الله العظيم 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 استغفر الله العظيم. 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 أستغفر 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 الله العظيم. <فت screams> أستغفر الله العظيم، <rainforest> أستغفر الله العظيم، 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 استغفر الله العظيم 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 جددوا ايمانكم ونوروا قلوبكم بقول لا اله الا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا, لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله، 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 لا إله إلا الله. لا إله إلا الله، 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 لا إله إلا الله. لا إله إلا الله. لا إله إلا الله. <سؤال> إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله, إله إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا يا <applause> حيو يا قيوم، يا حي 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 يا قيوم، حي يا قيوم يا 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 حي يا قيوم <overst له> <kara> يا حي يا قيوم 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 حيو يا قيوم يا 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 حيو يا قيوم <applause> يا حي يا قيوم يا حي يا قيوم يا حي يا قيوم <تصفيق> 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 يا حي يا قيوم يا حي يا قيوم برحمتك نستعيث يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. وعلى اله وصحبه وسلم سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم، اللهم صل على سيدنا محمد، وعلى آله وصحبه وسلم، اللهم صل على سيدنا محمد، وعلى آله وصحبه وسلم. وعلى آله وصحبه وسلم، اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم، اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد، وعلى آله وصحبه وسلم، اللهم صل على سيدنا محمد، وعلى آله وصحبه وسلم. وعلى آله وصحبه وسلم، اللهم صل على سيدنا محمد، وعلى آله وصحبه وسلم، اللهم صل على سيدنا محمد، وعلى آله وصحبه وسلم، اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد، وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم الصلاه والسلام عليك يا سيدنا يا رسول الله وعلى الك واصحابك يا حبيب الله اللهم صل على محمد يا رب صل عليه وسلم الله يا رب صل عليه وسلم اللهم صل على محمد وسلم اللهم صل على, على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ എന്ത് ഹൈറായ എന്ത്യത്തോടെ ഈ മജിലിസിലെത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ല ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാൻ എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ല മരണപ്പെട്ടവരുടെ കപ്പൂർണ്ണ ഒരുപാട് ആളുകൾ നമ്മുടെ കെ എച്ച് റസാഖ് സാഹിബ് ഉൾപ്പെടെ ചുള്ളിക്കാട് കുഞ്ഞാ ഹാജിയടക്കം ധാരാളം ആളുകൾ നമ്മുടെ ഈ നാട്ടിലേക്ക് വരുന്ന ആളുകൾ നമ്മുടെ അതിഥികളാണ് അപ്പോൾ അവരെ പേര് പറഞ്ഞ് ഒന്ന് താർക്കാൻ കഴിഞ്ഞാൽ അതൊരു സന്തോഷമാണ് അങ്ങനെ ഉണ്ണിയുംകുട്ടി മുസ്ലിർ കുമ്പരപുത്തൂർ പി എസ് കെ ധാരുമി മുസ്താദ് മൂസഫൈൽ ഉമർ സഖാഫി കർണാടക അങ്ങനെ മുഹമ്മദ് ഹാജി ഉപ്പള ഷാഫി മാസ്റ്റർ ജാസിം ഡോക്ടർ അങ്ങനെ ധാരാളം ആളുകൾ ഷാഫി സായദി ഹുസൈൻ മുസ്ലിയാർ പൊത്തായ്ക്കൽ ഇബ്രാഹിം ഇഷ്ബാഹി സുഫാൻ സഖാഫി അതുപോലെ തടമ്പറമ്പ് മുദരിസ് അങ്ങനെ ധാരാളം മൊഹീദീൻ സായദി പുഴിക്കുത്ത് ഹുസൈൻ ഹാജി മുജീബ് മാസ്റ്റർ വടക്കേമണ്ണ എല്ലാവരും ഒരുപാട് ആളുകൾ പേര് പറയാത്തു അങ്ങനെ ധാരാളം ആളുകൾ ഈ സദസ്സിലൊക്കെ ഉണ്ട് അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ അള്ളാഹു പറക്കത്ത് ചെയ്യട്ടെ നമ്മുടെ സൗദിയിലെ അറബികളായ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ സ്നേഹികൾ അവരൊരുപാട് കാര്യങ്ങൾ മനസ്സിൽ നിയത്ത് ചെയ്തു രോഗങ്ങൾ സുഖപ്പെടാൻ ഉൾപ്പെടെ വളരെ പ്രയാസപ്പെട്ട് ഇന്നത്തെ ഈ മജലിസിന് വേണ്ടി മാത്രം ഇവിടെ നീണ്ട യാത്ര ചെയ്ത് റഹിമുറഹിമ അള്ളാ അവരെ നീ കബൂൽ നൽകണം റഹ്മാൻ അവരെ രോഗങ്ങൾ നീ സുഖപ്പെടുത്തണം റഹ്മാനെ അവരെ പ്രശ്നങ്ങൾ നീ പരിഹരിക്കണം റഹ്മാനെ അങ്ങനെ ഒരുപാട് ആളുകൾ കർണാടകയിലെ വ്യത്യസ്ത ബാംഗ്ലൂരിൽ ഉൾപ്പെടെയുള്ള കൊടക് ജില്ലയിലെ ഒരുപാട് ആളുകൾ വയനാട് കൂടല്ലൂർ തമിഴ്നാട് കോയമ്പത്തൂർ അങ്ങനെ ചെന്നൈ മദ്രാസ് അവിടെ നിന്നൊക്കെ ഇന്ന് ഈശ്വലാത്തിന് വേണ്ടി മാത്രം പങ്കെടുക്കാൻ വളരെ നേരത്തെ തന്നെ പള്ളിയിലെത്തി എന്നെ കണ്ട് അവർ ഇന്നലെ രാത്രി വന്ന് തൊട്ടടുത്ത് താമസിച്ചിട്ട് ഇന്ന് വന്ന് കണ്ട് സ്വലാത്ത് കഴിഞ്ഞ് വേണം അവർക്കും മടങ്ങിപ്പോകാൻ അങ്ങനെ ഇൻഷാല്ല കഴിഞ്ഞ പ്രാവശ്യം ഹജ്ജിലായതുകൊണ്ട് ആ ടൂർ ഉസ്താദ് ഈ കഴിഞ്ഞ സ്വലാത്തിന് മാത്രമല്ല ബാക്കി ഇനിയുള്ള എല്ലാ സദസ്സിലും ഉസ്താദ് ഉണ്ടാകും അങ്ങനെ ധാരാളം നമ്മുടെ സദസ്സ് മറ്റ് തിരക്കുകൾ പരിപാടികളൊക്കെ മാറ്റിവെച്ച് നമ്മുടെ മജലിസിൽ സ്ഥിരമായി എത്തുന്ന ആളുകളൊക്കെ ഉപ്പാപ്പുറസൂലാഹി സുല്ലാഹു അലൈഹി വസ്ലം തങ്ങളെ സ്നേഹികളായി അവിടുത്തെ സ്വലാത്തിൻ്റെ ആദരവ് പ്രകടിപ്പിച്ചെത്തുന്നവരാണ് അതിന് ഞങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളെ പരിഗണിച്ച് അവിടുത്തെ ജിവാറിൽ ഞങ്ങൾക്ക് സ്വർഗം നൽകണം റഹ്മാനേ ആളുകൾ ക്യാൻസർ അടക്കം ഇന്ന് രാവിലെ തിരുവനന്തപുരം ആർ സി സിയിൽ നിന്ന് ഒരു കുട്ടിനെ ഇന്ന് കൊണ്ടുവന്ന് ആ കുട്ടിക്ക് മരുന്ന് കൊടുത്ത ഡോസ് കൊണ്ട് ഏഴ് വയസ്സായ കുട്ടിയാണ് താനൊരു ഭാഗത്തുള്ള മരുന്നിൻ്റെ ഡോസ് കൊണ്ട് ഊരെ നിവർത്താൻ കഴിയാതെ ഇങ്ങനെ കുനിഞ്ഞ് കൊണ്ട് എൻ്റെ മുമ്പിൽ ആ കുട്ടി ഉണ്ടായപ്പോൾ താങ്ങാൻ കഴിയാത്ത വിധം നമ്മുടെ മനസ്സ് വിഷമിച്ചു അള്ളാഹു എന്നീശിപ്പ് നൽകണം പ്രാണ അങ്ങനെ ആയിരക്കണക്കിന് ക്യാൻസർ അടക്കം രോഗങ്ങളുള്ള ആളുകൾ ഇവിടെ ഉണ്ട് ആംബുലൻസിലൊക്കെ അത്യാസന നിലയിൽ നേരത്തെ കൊണ്ടുവന്നവരോട് ഞാൻ പറഞ്ഞു അവർ സ്വലാത്തിന് വന്നതാണെന്ന് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു നിങ്ങൾ സ്വലാത്തിന് നിങ്ങൾ കൂടണ്ട നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊള്ളു നിങ്ങളെ ബന്ധപ്പെട്ടാരെങ്കിലും വേണമെങ്കിൽ അത് നെയ്യത്തെ ഇതുകൂടെ കൂടിക്കോട്ടെ എന്തായാലും ഞങ്ങൾ സദസ്സിൽ ഇത് വരക്കാം എന്നവരോട് ആശ്വാസം പറഞ്ഞ് കാരണം ഈ ഒന്നാകെ കാരണം കട ഈ ജാരത്തിങ്കിൽ നാട്ടിലേക്ക് വരുന്ന എല്ലാ റോഡിൻ്റെ നാല് ഈ ഭാഗങ്ങളിലുള്ള മുഴു ചുറ്റു ഭാഗത്തുള്ള മുഴു ഭാഗങ്ങളിലെ പാർക്കിങ്ങുകളിലും എല്ലാ ഒഴിഞ്ഞ സ്ഥലങ്ങളിലും വാഹനങ്ങൾ നിറഞ്ഞു കവിഞ്ഞ് വാഹനം എടുക്കാൻ ഇനി ജനങ്ങൾ ഒന്നാകെ അങ്ങ് പിരിയുമ്പോൾ മണിക്കൂറുകൾ നീണ്ട ബ്ലോക്കായിരിക്കും അതിനൊക്കെ നിയന്ത്രിച്ച് നമ്മുടെ വളണ്ടിയർമാരുണ്ട് അപ്പോൾ എല്ലാവരും സ്വയം നിയന്ത്രിക്കുകയും പ്രത്യേകം എല്ലാ സ്വലാത്തിലും ബായാറുൾപ്പെടെ വളരെ ശക്തമായി നാം പറയുന്നതാണ് ഒരു കാരണവശാലും നമ്മുടെ മജലിസിലേക്ക് വരുമ്പോൾ ആണും പെണ്ണും ഇടകലരുന്ന് നിൽക്ക് പരിശുദ്ധ ശരിയായിട്ട് അനുവദിക്കാത്ത നിൽക്ക് അള്ളാഹുവിൻ്റെ ദീൻ അനുവദിക്കാത്ത നിൽക്ക് ഹറാമായ ചിന്തയോടെയോ ഹറാമായ വേഷവിധാനത്തിലോ ഹറാമായ പ്രവർത്തനങ്ങൾക്കോ വേണ്ടി ഒരൊറ്റ ആളും ഇങ്ങോട്ട് വരരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി എല്ലാവരും തക്കവയിലായി ഇത്തരം മജലസുകളിൽ നിന്ന് നേടിയെടുക്കുന്ന ആത്മീയത അത് നമ്മുടെ ആഹ്റം സമ്പാദിക്കാനാണ് അത് നമ്മുടെ ദുനിയാവല ആഹ്റത്തിൻ്റെ സന്തോഷത്തിനാണ് വിജയത്തിനാണ് എന്ന ആ കരുത്ത് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി ദ്വാരയിലേക്ക് കടക്കുന്നു അള്ളാഹു കബൂലാക്കി തരട്ടെ അല്ല الحمد لله رب العالمين الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافي مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم، خذ بأيدينا قلت حيلتنا. اعظنا انظرنا ادركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى ال سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا ابراهيم وعلى ال سيدنا ابراهيم في العالمين انك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والاكرام يا الله انا نرفع اكفنا اليك راعبين في فضلك راجين من رحمتك متوصلين بجميع من ألمت اليك يا ربنا قد شدت مجلس ال നിന്റെ സ്വാലെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഈ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ വസല്ലം തങ്ങളെ മധു മഹനീയ ഹലറത്തിലേക്ക് എത്തിക്കണമല്ലോ അവിടത്തോടുള്ള ഹെബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ് അവിടത്തോടുള്ള അഷ്ണ ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണമല്ലോ അവിടുന്ന് പഠിപ്പിച്ച അഹൽസുന്ന തീവൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനേ ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ധീരന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ സാധുക്കളായ ഞങ്ങള് മഴസൂമിങ്ങളായ അമ്പിയാക്കളല്ല ഔലിയാക്കളല്ല ജീവിതത്തിന്റെ പലരംഗത്തും അറിഞ്ഞും കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല നിന്റെ സ്വാല കൽബു പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം ഉൾപ്പെടെയുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും ربنا من زي النضم نكتر من الرحمن يا حي يا قيوم أحي قلوبنا بنور معرفتك يا رب العالمين يا رحمن يا الله يا رحيم يا الله يا ملك يا الله ليس لدينا عمل يقربنا إليك بعد الإيمان إلا محبة أنبيائك وأوليائك وعلماء دينك والصالحين نسالك بحقهم نور قلوبنا اللهم نور قلوبنا اللهم نور قلوبنا بنور معرفتك وهدايتك واملا قلوبنا بمحبتك ومحبه حبيبك سيدنا محمد ഞങ്ങളെ രക്ഷപ്പെടുത്തണം അഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലോ ഞങ്ങളെ അഴിസത്തിന് കോട്ടം വരുത്തല്ല അല്ലോ ഞങ്ങളെ ഐബുകൾ നീ മറക്കണം റഹ്മാൻ നിന്റെ സ്വാല ഞങ്ങൾക്ക് കവലാക്കി തരണല്ലോ ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉസ്താദുമാർ മശാഹിഖന്മാര് ശിഷ്യന്മാർ ഞങ്ങളെ സ്നേഹിച്ചവർ സഹായിച്ചവർ ഭക്ഷണം നൽകിയവർ ഭാര്യ മക്കൾ സ്നേഹികൾ ദ്വാരക്കാൻ കടപ്പെട്ടവർ ബായാറ് കാടാമ്പുഴ ജങ്ങൽ സുലാത്തുകൾ അടക്കം അഹൽ സുന്നയുടെ സ്ഥാപനങ്ങൾ സംഘടനകൾ പണ്ഡിത സദാത്തുക്കളുമായി സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട സഹകാരികളായ ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും തങ്ങളെ കൊണ്ട് ഈ മജിലിസിൽ ഞങ്ങളോടുകൂടെ ഗൾഫ് നാടുകളിൽ ലൈവായി മജിലിസിൽ ഞങ്ങളോടുകൂടെ പങ്കാളികളായ ഞങ്ങളെ സ്നേഹികളടക്കം എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാൻ അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലോ വിഷമങ്ങൾ തീർക്കണം അല്ലോ ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം റഹ്മാൻ മാരകമായ ക്യാൻസർ അടക്കം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പിടിപെട്ടിട്ട് അസഹ്യമായ വേദന കൊണ്ട് പടയുന്ന രോഗികളടക്കം ഞങ്ങളെ മജിലിസുകളിൽ ഞങ്ങളെ ഈ മജിലിസിൽ നിന്റെ ഹബീബിനെ ആഫിയത്ത് നീയത്ത് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ റബ്ബാകുന്ന നീ കബൂലാക്കി സകലർക്കും ആഫിയത്ത് നൽകണം റഹ്മാൻ സകല ക്യാൻസറും റഹ്മാൻ ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ലോ ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണമല്ലോ ബ്രെയിൻ ട്യൂമർ അന്നനാളത്തില് ശ്വാസകോശത്തില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വൃണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട് ഉപ്പാഫ് മുഹമ്മദു തങ്ങളെ കൊണ്ട് നൽകണം റഹ്മാൻ ഇന്നലെ ഞാൻ വൈകുന്നേരം ഉണ്ടാകുമ്പോ ഒരു പ്രായമുള്ള ആളെ കാലിന്റെ തള്ളവരൽ മുറിവ് ബാധിച്ച് ആ മുറിവിൽ നിന്ന് പുഴുക്കൾ പുറത്തു വരുന്ന അവസ്ഥയിൽ സങ്കടപ്പെട്ട് നിലവിളിക്കുന്ന വളരെ പ്രയാസമുള്ള വിഷയം റബ്ബേ നീ ശിഫയാക്കണം ആഫിയത്ത് നൽകണം റഹ്മാന് സലാമത്ത് നൽകണം റഹ്മാൻ നീ ഞങ്ങളെ കാക്കണം റഹ്മാൻ സകല ക്യാൻസറും നീ സുഖപ്പെടുത്തണം റാഹ്മാൻ കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ല കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം നൽകണമല്ലോ മദ്ബുദ്ധിയുള്ളവരെ ബുദ്ധി ചെരിപ്പെടുത്തണമല്ലോ അപസ്മാനം സുഖപ്പെടുത്തണം സുഖപ്പെടുത്തണമല്ലോ ജന്മന സംസാരിക്കാത്തവർ സംസാരശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാൻ സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാൻ ജന്മന വൈകല്യമുള്ളവർ അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ സ്ട്രോക്ക് വന്ന് മുഖംകൂടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നോ പരിശുദ്ധത്തിൽ ഹിജ്ജയിലെ പവിത്രമായ മജിലിസ് കബൂലാക്കി കാമിലോ നൽകണം റഹ്മാന് നീ നടത്തണം റഹ്മാന് ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ല ഹാർട്ടിന്റെ വോൾസ് ശരിപ്പെടുത്തണം അല്ല അറ്റാക്ക് സുഖപ്പെടുത്തണമല്ലോ കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ല ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാൻ കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട് മൂത്രമഴിക്കുമ്പോ ബ്ലഡ് ഒഴുകുന്നവരുണ്ട് മൂത്രത്തിന് പൈപ്പിട്ടവരും നിയന്ത്രണമില്ലാതെ പോകുന്നവരും അടക്കം നീ ശിഫയാക്കണം റഹമാൻ വയറുവേദന അലർജി സുഖപ്പെടുത്തണമല്ലോ ആസ്മ സുഖപ്പെടുത്തണമല്ലോ ശ്വാസമുട്ട്ണല്ലോ ചെന്നിക്കുത്ത് മൈഗ്രേൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹമാൻ നാവലും കവിളിലൊക്കെ മുറിവുകൾ വന്ന് നാവിൽ വലിയ മാരകമായ ക്യാൻസർ പിടിപെട്ടിട്ട് നാവിന്റെ ടക്കം കട്ട് ചെയ്യണമെന്ന് ഡോക്ടർമാര് പറഞ്ഞെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് ഒരു സ്നേഹിതൻ നേരത്തെ അസറിന്റെ സമയം വന്ന് പറഞ്ഞ് ഈ മജിൽ ആയ അൽ മലിക്കുൽ ജബ്ബാറായ അള്ളാ ആ നിലക്ക് വായിലും വയറ്റിലും പുണ്ണ് വന്നിട്ട് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്നിട്ട് ബ്രസ്റ്റിലടക്കം മുഴകൾ വന്ന് ക്യാൻസറാണെന്ന് റിപ്പോർട്ട് കിട്ടി കഴിയുന്ന സഹോദരിമാരടക്കം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഗർഭപാത്രത്തിലടക്കം കുമിളുകളും മുഴകളും വന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റി വെക്കാനും കൈകാലുകളടക്കം മുറിച്ചു മാറ്റാനും പറഞ്ഞിട്ട് അൽ മലിക്കുൽ നീ ജബാറായ റഹ്മാൻ അവയവങ്ങൾ മുറിക്കാതെ ഓപ്പറേഷൻ ഇല്ലാതെ മാറ്റി വെക്കാതെ രോഗം ഡിസ്കിന്റെ തകരാറ് വെരിക്കോസ് വരിക്കോസടക്കം നീ ശിപയാക്കണം റഹ്മാൻ നേരത്തെ കോയഹാജിയുടെ കൂടെ വന്ന കാല് ഈ മടമ്പ് അടക്കം ഞെരിയാണി മുതൽ മുറിച്ചു മാറ്റി വളരെ സങ്കടപ്പെട്ട് പറഞ്ഞ സ്നേഹിതനുൾപ്പെടെ നീ ആഫിയത്ത് നൽകണം റഹ്മാന് നീ ശിഫ നൽകണം മുറമാൻ കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി കാലു നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട് കാല് വരുണപ്പെട്ട് ഷുഗർ കൂടി മുറിവലിക്കും പഴുപ്പ് വലിക്കാണ് മുറിവണങ്ങാതെ അള്ളാ നടക്കാനും ുംസ്കരിക്കാനും പറഞ്ഞിട്ട് മടമ്പു വേദന കാൽമുട്ട് വേദന കൈകാൽ കടച്ചിൽ മഹത്തായ മജിലിസിൽ പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമൽ ആക്കണം അള്ളാ വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അള്ളാ പുഷ്പരോഗം സുഖപ്പെടുത്തണമല്ല എച്ച് ഐ വി സുഖപ്പെടുത്തണമല്ലോ തൈറോയ്ഡ് സുഖപ്പെടുത്തണമല്ല ട്രോൺസർ സുഖപ്പെടുത്തണമല്ല സൊറിയാസി സുഖപ്പെടുത്തണമല്ല ഭ്രാന്ത് സുഖപ്പെടുത്തണമല്ല മാനസിക രോഗം സുഖപ്പെടുത്തണമല്ല പൈശാചിക രോഗം സുഖപ്പെടുത്തണമല്ല വസു നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാൻ പേരറിയുന്നതും അറിയാതെയും പകർച്ചവ്യാധി എലിപ്പനി ഉൾപ്പെടെയുള്ള പനികളും വൈറസ് രോഗങ്ങളും മഞ്ഞപ്പിത്തവും മാരക രോഗങ്ങളും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട നിന്റെ ഹബീബായ സൊല്ലാഹു അലഹി വസ്ലം തങ്ങളെ മജിലിസുകൾ മതി എന്ന നൽക്ക് സ്വലാത്ത് മജിലിസുകൾ ആശ്രയിച്ച് കഴിയുന്ന സ്നേഹജനങ്ങളുണ്ട് കബൂലാക്കി കാമിലായ നൽകണം റഹ്മാനേ കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ദീനി സ്ഥാപന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിൽ അകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തി വീട് നിർമ്മാണം നടത്തി ബിസിനസ് തകർന്ന് ബിസിനസ്സിന് കൊടുത്ത് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിലകപ്പെട്ടിട്ട് സ്വത്ത് കെട്ടിക്കടന്ന് ഹക്ക മടങ്ങിക്കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്ന സ്നേഹികൾ ഈ മജിലിസിലുണ്ട് ഞങ്ങളോട് പറഞ്ഞവരിലുണ്ട് അൽ നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ് കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ് സകല കടങ്ങളും വീട്ടാനുള്ള ബാബ് ഈ മഹനീയ മജിലിസിൽ ൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തീർണം ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ലോ ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ലോ ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല അല്ലോ ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാനേ ആരുമില്ലാത്ത കബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം വല്ലോ രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഒരപകടത്തിലും പെടുത്തല്ലല്ലോ അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം എന്നോ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും പ്രളയം ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള ദുരന്തങ്ങളിൽ നിന്നും

മരണം സംഭവിക്കുമെന്ന് ഡോക്ടർമാർ പറഞ്ഞ് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് സലാമത്താക്കണം റഹ്മാൻ ആക്കണം ആഫിയത്ത് നൽകണം അള്ള ബോധമില്ലാത്തവർക്ക് ബോധം നൽകണം റഹ്മാനേ കല്യാണം കഴിഞ്ഞ് മക്കളില്ലാതെ വിഷമിക്കുന്ന എത്ര സഹോദര സഹോദരിമാരാണ് എന്ന് ഡോക്ടർമാർ വിധി എഴുതിയിട്ട് രണ്ടും മൂന്നും മാസത്തിൽ ഗർഭം അലസി പോയി അങ്ങനെ വയറ്റിൽ വെച്ച് മക്കൾ മരിക്കുന്നു പ്രസവിച്ച ഉടനെ മരിക്കുന്നു സങ്കടത്തോടെ ഈ മജ്സിൽ പ്രത്യേകം ദ്വാരക്കാൻ ഏൽപ്പിച്ച് വന്നെത്തിയവർ റബ്ബേ മക്കളല്ലാത്തവർക്ക് മക്കളെ നൽകണം റഹ്മാൻ അവരുടെ പ്രശ്നങ്ങൾ തങ്ങളെ കൊണ്ട് പരിഹരിച്ച് നൽകണം ഉള്ള മക്കളെ ാക്കണമല്ലോ ഗർഭിണികൾക്ക് സുപ്രസു നൽകണമല്ലോ ഓപ്പറേഷൻ തൊട്ട് കാക്കണം റഹ്മാൻ ഞങ്ങളെ മക്കൾക്ക് മുത്തല്ലിമുകൾക്ക് പഠനത്തിൽ ഉയർച്ച നൽകി പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി ദുന്യാവിലും ആഹ്റത്തിലും ഉപകരിക്കുന്ന അതപുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴിസത്തിന് കോട്ടം വരുന്ന നെൽക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലോ ഞങ്ങളെ ദർസിലും എഴുമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ബിസിനസ്സിലും ഭാര്യ മക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഈ കൂടിയ സകല ജനങ്ങളിലും വലിയ പറക്കത്തു നൽകണം റഹ്മാൻ നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ അല്ലാ സെഹറു കൊണ്ട് ഞങ്ങളെ തെറിസ് മുടക്കല്ല അള്ളാ സുന്നത്ത് ജമാഅത്തിന്റെ ഹിതമത്തിന് ഭംഗം വരുത്തല്ല അല്ലോ രോഗികളാക്കല്ല അല്ലോ ആയിസ് ചുരുക്കല്ല അല്ല കുടുംബം ചിന്ന ഭിന്നമാക്കല്ല അല്ലോ അപകടത്തിൽ പെടുത്തല്ല അല്ലോ ഏത് സിഹറോ ഐനോനോ

ണം അള്ള സാഹിദീങ്ങൾ മുബങ്ങൾ ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ നിന്റെ പ്രത്യേകമായ ഹെഫ് നൽകി നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാൻ ഒരു ഫിത്തനയിലും കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല അള്ളോ ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരെ നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളുടെ അടുത്ത് മൺമറഞ്ഞിട്ടുണ്ടോ ധറജ ഉയർത്തണം അല്ലോ ഖബറിനെ സന്തോഷത്തിലാക്കണമല്ലോ ഞങ്ങളെയും അവരെയും സകല മൊഹീങ്ങളെയും നിന്റെ സ്വാല ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ കല്യാണ പ്രായമെത്തി വിവാഹമന്വേഷിച്ച് ശരിപ്പെടാത്ത എത്ര പെൺകുട്ടികളാണ് വേദനയോട് കല്യാണം ശരിപ്പെടാത്ത ആൺകുട്ടികൾ എത്രയാണ് ഹൈറായ ഇണകളെ നൽകണം റഹ്മാനേ വീടില്ലാത്തവർക്ക് ഹൈറായ വീട് നൽകണം ജോലി ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഹൈറായ ജോലി നൽകണം അല്ലോ ഉള്ള ജോലി നിലനിർത്തി ചെയ്യണം റഹ്മാൻ ഗൾഫ് നാടുകളിലും ഞങ്ങളെ നാടുകളിലുമുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് നീ പരിഹാരം നൽകണം റഹ്മാൻ പ്രവാസികളായ ഞങ്ങളെ സ്നേഹിതന്മാർ കാമയുടെ പ്രശ്നം പറഞ്ഞിട്ട് പേപ്പറിന്റെ ക്ലിയറൻസ് പറഞ്ഞിട്ട് കഫീലിന്റെ ബുദ്ധിമുട്ട് പറഞ്ഞിട്ട് ജോലി സ്ഥലത്ത് പ്രയാസം പറഞ്ഞിട്ട് നാട്ടിലേക്ക് വരാൻ പറ്റാതെ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ സ്ഥലങ്ങളുടെ രേഖ ശരിപ്പെടാൻ രജിസ്റ്റർ നടക്കാൻ നീ സഹലാക്കണം റഹ്മാന് കുടുംബ ജീവിതത്തിലെ പണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലുമാക്കണം റഹ്മാൻ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ

ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാനേ ഒരുപാട് കാലം അഹൽ സുനയുടെ ഹദുമയിൽ നിൻ്റെ ഹബീബായ സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളെ അഹബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ ഹെഗ്മത്തും അഴ്സത്തും ഹിമ്മത്തും വേണ്ട തൗഫീഖുകളേറ്റി നിലനിർത്തി അവസാനം നീ ക്ഷയിച്ച ടൈം ഞങ്ങൾക്കെത്തിയാൽ

في ليله الجمعه او في نهارها مع الايمان التام والتوبه الخالصه يا ذا الجلال والاكرام اللهم اصلح لنا ديننا الذي هو عصمه امرنا واصلح لنا دنيانا التي فيها معاشنا واصلح لنا اخرتنا التي فيها معادنا واجعل الحياه زياده لنا في كل خير

إيماني يا مجلس ينغلك قبول <سؤال> يا كتارنا ام عاقبة انا الله <سؤال> إيمان انسلامت لكن الله قبر العذاب لنا لكبرتنا الله دنيا بالم اخرة اللنبي زيغلللبرتنا ربنا اتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين. بلوكا يا وسطينا ജനങ്ങളെ കൊണ്ടും വാഹനങ്ങളെ കൊണ്ടും മുഴുവൻ ആളുകളും ശ്രദ്ധിച്ച് സ്വയം നിയന്ത്രിച്ച് വളണ്ടിയർമാരനുസരിച്ച് അതാ കാര്യങ്ങൾ നിക്ക